ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഹൈദരാബാദിലുള്ള ശില്പാരാമം എന്നറിയപ്പെടുന്ന ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലേക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 65 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പുരാതന രീതിയിലുള്ള ഒരു സ്റ്റൈലിഷ് ക്രാഫ്റ്റ് വില്ലേജാണിത്. കലയെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണെന്ന് പറയാം. ഇവിടെ ക്രാഫ്റ്റ് ആൻഡ് കൾച്ചറൽ മ്യൂസിയം, ആർട്ട് ഗാലറി, ഓഡിറ്റോറിയം, അതേപോലെ ക്രാഫ്റ്റ് ഐറ്റംസ് വിൽക്കാനും വാങ്ങാനും കഴിയുന്ന സ്റ്റാളുകൾ, കുട്ടികൾക്കായുള്ള ബോട്ടിംഗ് സൗകര്യങ്ങൾ എന്നിവയുണ്ട്. ഏകദേശം 4 മുതൽ 5 മണിക്കൂർ വരെ നടന്നു കാണാനും ആവശ്യമുള്ള സാധനങ്ങൾ വളരെ കുറഞ്ഞ റേറ്റിൽ ബാർഗെയിൻ ചെയ്ത് വാങ്ങാവുന്നതുമാണ്. ഇവിടെ എങ്ങനെ എത്തിച്ചേരാം എന്നത് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞങ്ങൾ ഇത് ഈ വീഡിയോയുടെ കൂടെ പിൻ ചെയ്തിട്ടുണ്ട്. ശിൽപാറാമിൻ്റെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ്. ഗേറ്റിലെ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് മുന്നോട്ടേക്ക് നടക്കുമ്പോൾ ആദ്യം കാണാൻ കഴിയുന്ന കുറെ ഹെന്ന ഡിസൈൻ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെയാണ്. അവരുടെ കയ്യിൽ ഒരു ബുക്കുണ്ടേ, ആ ബുക്കിൽ കുറച്ച് ഡിസൈൻസ് ഉണ്ട്. ആ ഡിസൈൻസ് നമുക്ക് സെലക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഡിസൈൻസിൽ അവർ നമുക്ക് ചെയ്തു തരുന്നത്. 50 രൂപ മുതൽ മുകളിലേക്കാണ് ചാർജസ്. അത് കഴിഞ്ഞ് മുന്നിലേക്ക് നടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വിവിധ തരത്തിലുള്ള സ്റ്റാളുകളാണ്. അതിൽ തുണികളുടെയും കരകൗശല വസ്തുക്കളുടെയും അതുപോലെ ജുവൽസിൻ്റെയൊക്കെ സ്റ്റാളുകളുണ്ട്. ഇവിടെ എല്ലാം തന്നെ നമ്മൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം. ആന്ധ്രയുടെയും തെലങ്കാനയുടെയൊക്കെ തനത് ചിത്രകലകളായിട്ടുള്ള കാലങ്കാരി, പോച്ചങ്കേരി, അതിൻ്റെയൊക്കെയും ഡ്രസ് മെറ്റീരിയൽസ് അത് കോട്ടണിലും സിൽക്കിലും വളരെ വിലക്കുറവിലൂടെ ലഭ്യമാണ്. നമ്മൾ നിൽക്കുന്നത് ആന്ധ്രയുടെയും തെലങ്കാനയിലെയും പുരാതന രീതിയിൽ നിർമ്മിച്ചൊരു വീടിൻ്റെ മുന്നിലാണ്. ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വീട് മുള കൊണ്ടും കളിമണ്ണുകൊണ്ടുമാണ് നിർമ്മിച്ചേക്കുന്നത്. പക്ഷേ ഇതിനുള്ളിലേക്ക് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല, അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചു തരാൻ സാധിക്കുന്നതല്ല. ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ്. ഇത് പഴയ തെലുങ്ക് സംസ്കാരത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി നിലനിർത്തിയിരിക്കുന്നു. ഇതിൻ്റെ ചുവരുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിവിധ തരത്തിലുള്ള ആർട്ട് വർക്കുകൾ.
വലിയൊരു അട്രാക്ഷൻ ഈ ആർച്ചാണ്. ഈ ആർച്ച് നിർമ്മിച്ചിരിക്കുന്നത് മൺപാത്രങ്ങൾ ഒരു പ്രത്യേക പാറ്റേണിൽ ഈ കളിമണ്ണ് കൊണ്ടും തടി കൊണ്ടും ഒക്കെ നിർമ്മിച്ച നിറയെ ശില്പങ്ങളുണ്ട്. ചേർന്നൊരു എത്നിക് ഹാളുണ്ട്. ഈ എത്നിക് ഹാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തെലങ്കാനയിലെ പ്രധാന കൾച്ചറൽ ഫെസ്റ്റിവലുകളുടെ എല്ലാം ഒരു സ്ഥിരം വേദിയാണ് ഇവിടെ. കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുമ്പം നമ്മുടെ വീതിയുടെ ഇരുവശത്തുമായി വിവിധ രീതിയിൽ ഡിസൈൻ ചെയ്ത മൺപാത്രങ്ങളുടെ സ്റ്റാളുകളാണ്. മൺപാത്രങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് വാങ്ങേണ്ടതാണ്.
അതുപോലെ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു ഡക്ക് ലേക്ക് ബോട്ടിംഗ് കൂടിയുണ്ട് ഇവിടെ. പക്ഷേ ബോട്ടിങ്ങിൻ്റെ ചാർജസ് എൻട്രൻസ് ഫീസിനകത്ത് ഉൾപ്പെടുന്നതല്ല, നമ്മളത് എക്സ്ട്രാ ചാർജ് കെട്ടി വേണം ഇതിനകത്ത് ബോട്ടിങ്ങിന് പോകാൻ. ഞങ്ങൾ ഈ ശിൽപ്പറാമി പോകുന്ന സമയം ദസറയുടെ സമയമായിരുന്നു. ദസറയുടെ ടൈമിൽ പോയതിനാൽ തെലങ്കാനയുടെ മാത്രം ഒരു ഫെസ്റ്റിവലായിട്ടുള്ള ഒരു ബതുകമ്മ എന്നൊരു ഫെസ്റ്റിവലുണ്ട്. ആ ഫെസ്റ്റിവൽ കൂടി കാണാൻ സാധിച്ചു. ഞങ്ങൾ ബതുകമ്മയെ പറ്റി ഡീറ്റെയിൽ ആയി മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മൾ എക്സിറ്റ് ചെയ്യാനായിട്ട് വരുന്ന ആ ഏരിയയിലും ഇരുവശത്തും തുണിയുടെ സ്റ്റാളും അതുപോലെ ഒരു ചെറിയ ഗാർഡനും ഉണ്ട്. ഇരുവശങ്ങളിലും നിറയെ റോസാപ്പൂക്കളും ചെറിയ ചെറിയ മറ്റ് പേരെനിക്കറിയില്ല കുറേ പൂക്കളുണ്ട്. പക്ഷെ ഒരു പൂക്കളായാലും ഒന്നിലും നമുക്ക് തൊടാൻ സാധിക്കുന്നതല്ല. Please subscribe our channel and share your valuable comments in our comment box.